ഭീകര ആക്രമണ സാധ്യതയെ തുടർന്ന് ഇന്ത്യയിലെ വിമാന കമ്പനികൾക്കും വിമാനത്താവളങ്ങൾക്കും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കർശന സുരക്ഷാ നിർദ്ദേശം. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടേതാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. എയർപോർട്ട്, കെട്ടിടങ്ങൾ, വിമാനത്താവളങ്ങൾ, ഹെലിപ്പാഡുകൾ, ഏവിയേഷൻ ട്രെയിനിങ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയ്ക്ക് 20 ദിന സുരക്ഷാ മാർഗനിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റൊരു നിർദ്ദേശം ഉണ്ടാകുന്നത് വരെ ഇത് തുടരണമെന്നാണ് അറിയിപ്പ്. കാരണം ഇന്ന് രാവിലെ മുംബൈ വിമാനത്താവളത്തിൽ ഭീഷണി ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ബോംബെ വിമാനത്താവളത്തിൻ്റെ 2 ടെർമിനൽ ഒഴിപ്പിച്ചിരുന്നു. തുടർന്ന് രാജ്യത്തിൻ്റെ എല്ലാ വിമാനത്താവളങ്ങളിലും സുരക്ഷ ഏർപ്പെടുത്തി. വിമാനത്താവളങ്ങളിലും കർശന സുരക്ഷ ഏർപ്പെടുത്താനാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. വിമാന കമ്പനികളും ജാഗ്രത പാലിക്കണമെന്ന് ഈയൊരു സുരക്ഷാ മുന്നറിയിപ്പിലുണ്ട്. യാത്രക്കാരെ പരിശോധിക്കുക, കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുക, ഒപ്പം തന്നെ പാർക്കിംഗ് ഏരിയ കൂടുതൽ ശ്രദ്ധിക്കുക, അപരിചിതമായ വാഹനങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ പരിശോധിക്കുക തുടങ്ങിയവയാണ് ഈ 20 ദിന നിർദ്ദേശങ്ങൾ. ഏത് സാഹചര്യത്തെ നേരിടാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വിമാനത്താവളങ്ങളിൽ ഒരുക്കണമെന്നും ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അപരിചിതരെ കണ്ടാലോ, ഏതെങ്കിലും സംശയം തോന്നുന്ന വസ്തുക്കൾ കണ്ടാലോ ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നും ഈ മാർഗനിർദ്ദേശത്തിൽ ഉണ്ട്. യാത്രക്കാരുടെ കർശന പരിശോധന വേണ്ടിവരും. ടെർമിനലുകൾക്ക് മുന്നിലെ പാർക്കിംഗ് നിരോധിക്കുക, യാത്രാ വിമാനങ്ങൾ ഒഴികെയുള്ളവരുടെ പറക്കലിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക തുടങ്ങിയവയാണ് BCAS നൽകിയ നിർദ്ദേശങ്ങൾ. സന്ദർശക പാസുകൾ വിതരണം ചെയ്യുന്നതിനും താൽക്കാലികമായ വിലക്കുണ്ട്. ഒരറിയിപ്പ് വരുന്നതുവരെ ഇത്തരം നിർദ്ദേശങ്ങൾ തുടരണമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പുൽവാമ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ അന്തരീക്ഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം വിമാന കമ്പനികൾക്കും വിമാനത്താവളങ്ങൾക്കും BCAS നൽകിയിരിക്കുന്നത്. ഒപ്പം ഇന്ന് രാവിലെ മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായി. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വിമാന കമ്പനികൾക്കും വിമാനത്താവളങ്ങൾക്കും സുരക്ഷ കർശനമാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ യാത്രക്കാരെ സംബന്ധിച്ച് ഭയചകിതരാകേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും സംശയം തോന്നുന്ന ആൾക്കാരെ മാത്രമേ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയുള്ളൂ. മാത്രമല്ല സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിച്ചു എന്ന് മാത്രം. സാധാരണ യാത്രക്കാരെ സംബന്ധിച്ച് ഇത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുകയില്ല എന്നാണ് ഈ രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും സംശയകരമായ വസ്തുക്കളോ അല്ലെങ്കിൽ അപരിചിതമായ അല്ലെങ്കിൽ പരിശോധനയിൽ ആരെയെങ്കിലും സംശയം തോന്നിയാലോ മാത്രമേ അവരെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കുകയുള്ളൂ. സാധാരണ യാത്രക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ല എങ്കിൽ പോലും ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങൾക്കും കർശന സുരക്ഷ നൽകിയിരിക്കുകയാണ്. രാജ്യമാകെ ജാഗ്രതയിൽ നിൽക്കുന്ന ഈ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭീകര ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പ്.